മലയാളം മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ താരമാണ് പ്രീത പ്രദീപ്. വില്ലത്തിയായും നായികയായും സഹതാരമായും പ്രീത ഇപ്പോൾ തകർക്കുകയാണ്. നടി മാത്രമല്ല, താരം മികച്ച ഒരു നർത്തകി കൂടിയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. 2 വർഷങ്ങൾക്ക് മുൻപായിരുന്നു നടി വിവാഹിതയായത്. വിവേകാണ് പ്രീതയുടെ കഴുത്തിൽ മിന്നുചാർത്തിയതും. നീണ്ടകാലത്തെ സൗഹൃദത്തിനും പ്രണയത്തിനും ഒടുവിലായിരുന്നു ഇവരുടെ വിവാഹം. പ്രീതയും വിവേകും സ്കൂൾ കാലം മുതൽ പ്രണയത്തിലായിരുന്നു എന്നുള്ള കഥയൊക്കെ നേരത്തെ തന്നെ താരം തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലസ് വൺ പ്ലസ് ടു ടൈമിലാണ് ഞങ്ങൾ പരിചയപ്പെടുന്നതെന്നും ഗ്രാജുവേഷൻ ആയപ്പോഴേക്കും പുള്ളിക്കാരൻ എന്നെ പ്രപ്പോസ് ചെയ്തു എന്നുമാണ് താരം പറഞ്ഞത്. എനിക്കതിനു മുൻപ് മറ്റൊരു പ്രണയമുണ്ടായിരുന്നു. അത് ഏറെ കാലം നീണ്ടു നിന്നതായിരുന്നു. NCC ക്രൂ ആയിരുന്നു. വിവേകും അങ്ങനെ തന്നെ. എനിക്ക് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉള്ള കാര്യം വിവേകിന് അറിയാമായിരുന്നു. അതെന്നെ നന്നായി തേച്ചൊട്ടിച്ച് പോവുകയും ചെയ്തു. എന്താ കാരണമെന്ന് അറിയില്ല. അദ്ദേഹം ഒരു ഹിന്ദിക്കാരനായിരുന്നു എന്നാണ് താരം പറഞ്ഞത്. വളരെ രസകരമായാണ് ഈ കാര്യങ്ങളൊക്കെ താരം തുറന്നു പറഞ്ഞിട്ടുള്ളത്. സാധാരണ ഇതൊക്കെ തുറന്നു പറയുമ്പോൾ തന്നെ വാല്യൂനെ ബാധിക്കുമോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നെങ്കിലും ചിന്തിക്കും. പക്ഷെ ഒന്നും ചിന്തിക്കാതെ തന്നെയാണ് ഇവിടെ പ്രീത ഇതെല്ലാം തുറന്നു പറയുന്നത്. ആരാധകരുമായി ഇതൊന്നും പങ്കുവയ്ക്കാൻ താരത്തിനൊരു മടിയുമില്ല. കാരണം അത്ര കൂളായും രസകരമായും തന്നെയാണ് ഈ സംഭവങ്ങളെല്ലാം താരം ഓർത്തെടുക്കുന്നതും. അതിനുശേഷമാണ് വിവേക തന്നോട് ചോദിക്കുന്നതെന്നും സുഹൃത്തുക്കളായിരുന്ന സമയത്ത് വിവേക എന്നോട് ചെറിയ ക്രഷ് ഉണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെയാണ് പ്രീത പറയുന്നത്. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്നോട് അന്ന് ഓടിച്ചേനെ എന്ന് വിവേകിനോട് താൻ അന്ന് പറഞ്ഞിരുന്നുവെന്നും ഞങ്ങൾക്കിടയിൽ അങ്ങനെ പൈങ്കിളി പ്രണയമൊന്നും ഇല്ലായിരുന്നുവെന്നുമാണ് താരം പറഞ്ഞത്. സാധാരണ എങ്ങനെ കാണുകയും മിണ്ടുകയും ചെയ്യുന്നു അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ റിലേഷൻഷിപ്പിൽ ആയതിനു ശേഷം ആരും അത് അറിഞ്ഞിട്ടില്ല. അങ്ങനെയാണോ എന്ന് ഫ്രണ്ട്സോ വീട്ടുകാരോ ഒന്നും ചോദിച്ചിട്ടുമില്ല. സുഹൃത്തുക്കളായിരുന്നപ്പോൾ അച്ഛനെയും അമ്മയും അടക്കം പലരും എന്താണിത്, ഞങ്ങൾ തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഹേ, അങ്ങനെ ഒരു റിലേഷൻ ഇല്ലെന്ന് ഞാനും പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ശരിക്കും പ്രണയിച്ചു തുടങ്ങിയതിനു ശേഷം ആരും ഇതേക്കുറിച്ച് ചോദിച്ചു വന്നിട്ടില്ല. ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാൻ പറ്റുകയുള്ളൂ. പിന്നെ എന്റെ ചേച്ചിയാണ് പൊക്കിയത്. ഞങ്ങളുടെ സംസാരത്തിന്റെ മോഡുലേഷൻ മാറിയത് മനസ്സിലാക്കിയാണ് ചേച്ചി പിടിച്ചത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ വിവാഹം കഴിഞ്ഞ 2 വർഷമായെന്നും എനിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ കുറെ സദ്യ കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഡൽഹിയിലുള്ള സമയത്ത് അവിടെ നിന്ന് കഴിച്ചെങ്കിലും നാട്ടിൽ കിട്ടുന്നൊരു ടേസ്റ്റ് കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ ഒരു സുഹൃത്തിന്റെ കസിന്റെ കല്യാണത്തിന് സദ്യ കഴിക്കാൻ വിളിച്ചു. നിർഭാഗ്യവശാൽ അന്ന് ട്രെയിൻ ലേറ്റായി. ഒടുവിൽ വിവേകിനോട് എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും സദ്യ കഴിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെ തിരുവനന്തപുരത്തുള്ള അളകാപുരി ഹോട്ടലിൽ കൊണ്ടുപോയി അവിടെ നിന്നായിരുന്നു കഴിച്ചത് എന്നൊക്കെയാണ് പറയുന്നത്.